പലപ്പോഴും കാത്തു കാത്ത് ഒരു ഗർഭമുണ്ടായാൽ ചിലപ്പോൾ അത് അബോർഷനായി പോവാറുണ്ട്. പല കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യം. ഈ വീഡിയോയിൽ ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഈ വിഷയത്തിലേക്ക് കടക്കും മുന്നേ എല്ലാവർക്കും ഹെറു ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ആരും മറക്കരുത്. വിചാരിച്ച പോലെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഇൻഷാല്ലാ നോമ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ കമൻറ്റുകളിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. വിവാഹത്തിന് മുന്നേയുള്ള നമ്മുടെ കൗമാരകാലത്തിലോ അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്കുള്ളിലുള്ള ഗർഭപാത്രം എന്നൊരു അവയവത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വിവാഹം കഴിഞ്ഞ് ഗർഭാശയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നാം കേൾക്കുന്നു, അനുഭവിക്കുന്നു. സ്ത്രീ ശരീരത്തിലെ സുപ്രധാന പ്രത്യുൽപാദന അവയവമാണ് ഗർഭപാത്രം. ഗർഭപാത്രത്തിൻ്റെ ഒരു അറ്റമായ ഗർഭാശയകലം യോനിയിലേക്ക് തുറന്നിരിക്കുന്നു. മറ്റേ അറ്റം അണ്ഡവാഹിനി കുഴലുകളുടെ ഇരുവശങ്ങളുമായി ചേർന്നിരിക്കുന്നു. ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള കവചമാണ് പെരിമെട്രിയം. അതിൻ്റെ ഉള്ളിൽ മൃദുപേശിയായ മയോമെട്രിയം കാണപ്പെടുന്നു. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള പാളിയാണ് എൻഡോമെട്രിയം. ബീജസങ്കലനം സംഭവിച്ച അണ്ഡം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്നാണ് വളരുന്നത്. സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രമുള്ള അവയവമല്ല യൂട്രസ്. സ്ത്രീ ശരീരത്തെ പലതരത്തിലും സ്വാധീനിക്കുന്ന ഹോർമോൺ ഉൽപാദനത്തിൽ യൂട്രസ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ യൂട്രസ് സ്ത്രീയുടെ ആരോഗ്യത്തിനും പ്രധാനമാണ്. യൂട്രസ് നീക്കുന്നത് പല സ്ത്രീകളിലും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും സാധാരണമാണ്. ഗർഭാശയത്തിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ പറയാം. മൂത്രവിസർജനം ശരിയായി നടത്തുക. മൂത്രമൊഴിക്കാനുള്ള തോന്നൽ അടക്കി പിടിക്കുന്നത് യൂട്രസ് ആരോഗ്യത്തിനു കേടാണ്. ഇത് പെൽവിക് അണുബാധക്കും ഇതുവഴി യൂട്രസ് ആരോഗ്യത്തിനും കേടാണ്. ലൈംഗിക ശുചിത്വവും മാസമുറ സമയത്തെ ശുചിത്വവുമെല്ലാം യൂട്രസ് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ചെറു ചൂടുള്ള എണ്ണ ഇരു കൈകളിലും പുരട്ടി വയറിനു മീതേക്കായി യൂട്രസ് ഭാഗത്ത് മൃദുവായി മസാജ് ചെയ്യുക. ഇത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കും. യൂട്രസ് ആരോഗ്യത്തിന് ഗുണകരവുമാണ് ഇത്. മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത ആവണക്കെണ്ണ ഉപയോഗിച്ചുള്ള മസാജ് ഗർഭപാത്ര ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ഗർഭസാധ്യത കൂട്ടുകയും ചെയ്യുന്നു. നടക്കുന്നത് യൂട്രസിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറയും, ദഹനം നല്ലപോലെ നടക്കും, ഹൃദയ ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം കൃത്യമാകും. ഇതെല്ലാം തന്നെ ആരോഗ്യകരമായ യൂട്രസിന് അത്യാവശ്യവുമാണ്. നമുക്ക് മൂത്രമൊഴിക്കാനുണ്ടായാലും മൂത്രമൊഴിക്കാതെ അത് ഏറെ നേരം നിർബന്ധമായി പിടിച്ചു വെക്കുന്നത് ഗർഭപാത്രം അതിൻ്റെ സ്വാഭാവിക സ്ഥാനത്തു നിന്നും പുറകിലോട്ട് പോകുവാനും അതുമൂലം ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുവാനും സാധ്യത ഏറെയാണ്. ദീർഘകാലം ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നത് യൂട്രസിൻ്റെ ആരോഗ്യത്തിന് കേടാണ്. ഇത് ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ് കാരണം. ഇത് ഒഴിവാക്കണം. ആർത്തവകാലത്ത് ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻസ് 4 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും മാറ്റേണ്ടതാണ്. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന തരം അണുബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇലക്കറികൾ യൂട്രസിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഇതിലെ ഫോളിക് ആസിഡ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയവ യൂട്രസിൻ്റെ ആരോഗ്യത്തിനേറെ ഉത്തമവുമാണ്. ഗർഭധാരണത്തിനും ഇവ പ്രധാനമാണ്. നടക്കുന്നത് യൂട്രസിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതുമാണ്. ഒലീവ് ഓയിൽ, ഫിഷ് ഓയിൽ, ബദാം, ബട്ടർഫ്രൂട്ട് തുടങ്ങിയവ നല്ല ഹോർമോൺ ഉൽപ്പാദനത്തിനും ഇതുവഴി യൂട്രസ് ആരോഗ്യത്തിനും സഹായിക്കുന്നവയുമാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭപാത്ര പ്രശ്നങ്ങൾ, അമിത ആർത്തവം, അല്പാർത്തവം, വെള്ളപ്പോക്ക്, ഇവകൾക്ക് വാഴക്കൂമ്പ് കഴിക്കുന്നത് പ്രയോജനപ്പെടും. വാഴക്കൂമ്പിൽ മഞ്ഞളും കുരുമുളക്, ജീരകം എന്നിവ ചേർത്ത് വേവിച്ച് കഴിച്ചാൽ യൂട്രസിന് ഇത് ഏറെ നല്ലതുമാണ്. യൂട്രസിലുണ്ടാകുന്ന നീര് വറ്റാൻ മുരിങ്ങയില നല്ലതാണ്.
ദിവസവുമുള്ള നടത്തവും കാൽമുട്ട് നിലത്തു കുത്തി നെറ്റി തറയിൽ മുട്ടുന്ന തരത്തിൽ നമസ്കരിക്കുന്നതും ഗർഭാശയ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗർഭാശയ ക്യാൻസറിനെ കുറിച്ച് സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. വിശപ്പില്ലായ്മ, പെട്ടെന്ന് ശരീരം ശോഷിക്കുക, തൂക്കം കുറയുക, ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ വയർ സ്കാൻ ചെയ്യണം. ചെറുപ്രായത്തിലുള്ള ലൈംഗിക ബന്ധം, ഒന്നിൽ കൂടുതൽ പങ്കാളികളെ സ്വീകരിക്കുക എന്നിവയെല്ലാം ക്യാൻസർ സാധ്യത കൂട്ടുന്നതാണ്. അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുള്ളവർ കരുതലായി ഇടയ്ക്കിടെ ചെക്കപ്പുകൾ നടത്തണം. ഗർഭാശയ ക്യാൻസർ നേരത്തെ അറിയാൻ സ്ക്രീനിംഗ് മെത്തേഡുകളുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്തി തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ഗർഭാശയ ക്യാൻസറിനെ ചികിത്സാ വിധേയമാക്കുവാനും രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാനും കഴിയും. ഗർഭാശയ ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.